ഇത് കൂന്താകുളം പക്ഷിസങ്കേതം. ഇന്ത്യയുടെ തെക്കുകിഴക്കേ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സങ്കേതം ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലാണ്. പ്രശാന്തമായ ഒരു ഗ്രാമത്തിന്റെ നടുവിലാണ് ഈ പക്ഷി സങ്കേതം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ നൂറ്റാണ്ടുകളായി പക്ഷികളും മനുഷ്യരും സഹജീവനത്തിലാണ്. 1994-ൽ പക്ഷി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട കൂന്താകുളം തമിഴ്നാട്ടിലെ പ്രാദേശിക ദേശാടന പക്ഷികളുടെ ഏറ്റവും വലിയ പ്രജനന കേന്ദ്രമാണ്. ഈ പ്രദേശത്തെ ധാരാളം ആഴം കുറഞ്ഞ ജലാശയങ്ങൾ ആയിരക്കണക്കിന് ദേശാടന പക്ഷികളെ ആകർഷിക്കുന്നു. ഉദാഹരണത്തിന്, ഈ കുറിത്തലയൻ വാത്തുകൾ സൈബീരിയയിൽ നിന്നും മംഗോളിയയിൽ നിന്നുമൊക്കെ എത്തിയവരാണ്. ഈ ഗ്രാമത്തിലെ വേപ്പ്, പുളി, അക്കേഷ്യ തുടങ്ങിയ മരങ്ങളിൽ നൂറുകണക്കിന് വർണ്ണപ്പകിട്ടാർന്ന കൊക്കുകളും പെലിക്കനുകളും ചേക്കേറാനും കൂടുകൂട്ടാനും പറന്നെത്തുന്നു. പക്ഷിലോകത്തെ സുന്ദര ബാലേ നർത്തകികളായ ഗ്രേറ്റർ ഫ്ലെമിംഗോസ്. പൂനാര പക്ഷികൾ എന്നറിയപ്പെടുന്ന ഇവരുടെ സംഗമസ്ഥാനമാണ് ഈ കുളം. ജനുവരി മുതൽ ജൂൺ വരെയാണ് കൂന്താകുളത്തെ പക്ഷി പ്രജനന കാലം. കൂടുകൂട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ തീറ്റിപ്പോറ്റുന്ന പക്ഷികളുടെ കോലാഹലം കൊണ്ട് ഈ ഗ്രാമം അപ്പോൾ ശബ്ദമുഖരിതമാവും. കൂന്താകുളത്തെ പഴമക്കാർക്ക് പക്ഷികളും മരങ്ങളും പരിഭാവനമായിരുന്നു. ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരുന്ന ദിവ്യജീവികളായി അവർ ഈ ദേശാടന കിളികളെ ആരാധിച്ചു. നെൽകൃഷിക്ക് വേണ്ട വിലപ്പെട്ട ജൈവവളമാണല്ലോ ഈ പക്ഷികൾ ഗ്രാമവാസികൾക്ക് നൽകുന്നത്. പക്ഷികൾ പേടിച്ച് പറന്നു പോകരുത് എന്ന് കരുതി ഈ ഗ്രാമീണർ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുക പോലുമില്ല. കൂന്താകുളംകാരുടെ പരമ്പരാഗതമായ പക്ഷി സ്നേഹം അത്രയ്ക്ക് ആത്മാർത്ഥമാണ്. ഈ അടുത്ത കാലത്തായി കൂന്താകുളത്തെ പക്ഷി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പാൽപാണ്ടിയാണ്. കൂന്താകുളത്തെ പക്ഷിസ്നേഹി എന്ന പേര് കിട്ടിയ പാൽപാണ്ടിയുടെ പക്ഷിപ്രണയം 12 വയസ്സിലേ തുടങ്ങിയതാണ്. 10-ാം ക്ലാസ്സിനപ്പുറം ഔപചാരിക വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത പാൽപാണ്ടിയുടെ പക്ഷിജ്ഞാനം അപാരമാണ്. തൻ്റെ ഗ്രാമത്തിൽ വിരുന്നുവരുന്ന പക്ഷികളുടെ ക്ഷേമം ഉറപ്പാക്കുക എന്നത് ജീവിതവ്രതമായി കണക്കാക്കുന്ന പാൽപാണ്ടി അനാഥ പക്ഷികളുടെ സംരക്ഷകനുമാണ്. കൂന്താകുളം പക്ഷിസങ്കേതം കാണാനെത്തുന്ന കുട്ടികൾക്ക് പാൽപാണ്ടി ഒരു പക്ഷിവിജ്ഞാന കോശമായി മാറുന്നു. വിസ്മയകരമായ പക്ഷിലോകത്തെക്കുറിച്ച് പഠിക്കാൻ കുട്ടികളെ അദ്ദേഹം പ്രചോദിപ്പിക്കുന്നു. പാൽപാണ്ടിക്കിപ്പോൾ 56 വയസ്സായി. തൻ്റെ ഉള്ളിൽ ജ്വലിക്കുന്ന പക്ഷിസ്നേഹത്തിൻ്റെ ദിവ്യപ്രകാശം ഇളം തലമുറയിലേക്ക് പകരണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. എങ്കിലും ചില നേരങ്ങളിൽ പാൽപാണ്ടി വ്യാകുലനാകുന്നു. തനിക്കുശേഷം കൂന്താകുളത്തെ പക്ഷികൾക്ക് ആരുണ്ട്?
പക്ഷേ ഈ ആശങ്ക അസ്ഥാനത്താണ്. പാൽപാണ്ഡിയുടെ 9 വയസ്സുള്ള പേരമകൻ സെൽവം ഈ പക്ഷി സ്നേഹം ജന്മനാ സിദ്ധിച്ചവനാണ്. സമപ്രായക്കാരിൽ നിന്നും സെൽവം എന്നും വ്യത്യസ്തനായിരുന്നു. ഈ അടുത്ത് കൂന്താകുളത്തെ നെൽവയലുകളിൽ കൊയ്ത്ത് യന്ത്രമെത്തിയപ്പോൾ കുട്ടികളെല്ലാം ഉത്സാഹഭരിതരായി. ഒരു ഭീമാകാരൻ പച്ചത്തുള്ളനെ പോലെയുള്ള ഈ യന്ത്രം കുട്ടികളെ അമ്പരപ്പിച്ചു. സെൽവത്തിനും സന്തോഷമായി. കാരണം പക്ഷേ മറ്റൊന്നാണ്. കാലിമുണ്ടികൾ. ഈ യന്ത്രം പ്രവർത്തിക്കുമ്പോൾ മണ്ണിലെ പ്രാണികളെല്ലാം പറന്നു പൊങ്ങും. അവയെ ശാപ്പിടാൻ കൂട്ടം കൂട്ടമായി കാലിമുണ്ടികൾ എത്തും. ഈ സുന്ദര കാഴ്ച കാണാൻ സെൽവവും എത്തും. പച്ചപ്പാടത്തു നിറയുന്ന പാൽവർണ്ണ പക്ഷികളുടെ അടക് സെൽവത്തിൻ്റെ ഹൃദയം കവരും. ഓടിയും ചാടിയും പാടത്ത് അവനെത്തും അവയെ കാണാൻ. കാലിമുണ്ടി എന്ന് മലയാളികൾ വിളിക്കുന്ന ഈ പക്ഷി പശുക്കളുടെയും എരുമകളുടെയും ഉത്തമ സുഹൃത്താണ്. കന്നുകാലികൾക്കൊപ്പം നടക്കുകയും അവയുടെ കാലുകൾക്കിടയിലൂടെ ഓടുകയും ഇടയ്ക്ക് അവയുടെ പുറത്ത് കയറി സവാരി നടത്തുകയും ചെയ്യുന്നു. മിടുമിടുക്കരാണ് ഈ പക്ഷികൾ. തമിഴ്നാട് പഞ്ചാംഗത്തിലെ പുണ്യദിനമായ തൈമാസ അമാവാസി നാൾ മുതൽ എല്ലാ വർഷവും ജനുവരി മുതൽ ഫെബ്രുവരി മധ്യം വരെ വർണ്ണക്കൊക്കുകൾ കൂടുകൂട്ടാനുള്ള നല്ല സ്ഥലങ്ങൾ തേടി കൂന്താകുളത്ത് വട്ടമിട്ടു പറക്കുന്നു. ഈ വർഷത്തെ തൈമാസ അമാവാസി നാളിൽ വർണ്ണക്കൊക്കുകളുടെ വരവും കാത്ത് പാൽപാണ്ടി ആശങ്കയോടെ ആകാശത്ത് പരതി നോക്കിക്കൊണ്ടേയിരുന്നു. പക്ഷേ കൂന്താകുളത്ത് ഈ വർഷം ആ സുന്ദര പക്ഷികൾ കൂടുകൂട്ടാൻ എത്തില്ല എന്ന് പാൽപാണ്ടിയുടെ മനസ്സ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭയം ആസ്ഥാനത്തല്ല. കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിലെല്ലായിടത്തും തുലാവർഷം വളരെ കുറവായിരുന്നു. തമിഴ്നാട്ടിലെ ഏറ്റവും രൂക്ഷമായ വരൾച്ച ബാധിച്ച ജില്ലയായി തിരുനെൽവേലി പ്രഖ്യാപിക്കപ്പെട്ടു. എങ്കിലും പാൽപാണ്ടി ആശ കൈവിട്ടില്ല. ഗ്രാമം ചുറ്റി നടക്കുമ്പോൾ പാൽപാണ്ടിയും ശെൽവവും ഒരു ചെറിയ കൂട്ടം വർണ്ണക്കൊക്കുകളെ കണ്ടെത്തി. സൂര്യോദയം പോലെ പാൽപാണ്ടിയുടെ ഹൃദയത്തിൽ പ്രത്യാശയുടെ കിരണങ്ങൾ പരന്നു. പക്ഷേ ആ പ്രതീക്ഷ അധികനാൾ നീണ്ടുനിന്നില്ല. ജലാശയങ്ങൾ വറ്റിപ്പോയ ആ ഗ്രാമത്തിൽ കൂടുകൂട്ടാനുള്ള ശ്രമം ഉപേക്ഷിച്ച് വർണ്ണക്കൊക്കുകൾ എങ്ങോ പറന്നുപോയി. പാൽപാണ്ഡിയുടെ ഹൃദയം വിങ്ങി. കൂടുകൂട്ടുന്ന പക്ഷികളില്ലാത്ത കൂന്താകുളം ശൂന്യവും ജീവരഹിതവുമായി. ഈ ദുഃഖവാർത്ത പാൽപാണ്ഡി ശെൽവത്തോട് പറഞ്ഞു. കുഞ്ഞു ശെൽവത്തിന് ഈ വാർത്ത താങ്ങാനായില്ല. ആരോടും മിണ്ടാതെ ഏകാന്ത ദുഃഖത്തിൽ അവൻ മുഴുകി. എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുൻപ് അയൽ വീട്ടിലെ ടെറസിൽ ഓടിക്കയറി മരങ്ങളിൽ വർണ്ണക്കൊക്കുകൾ എത്തിയിട്ടുണ്ടോ എന്നവൻ നോക്കും. പക്ഷേ ഇല്ല.
ജലാശയത്തിലെ ഓളങ്ങളിൽ തിളങ്ങുന്ന അസ്തമന സൂര്യകിരണങ്ങളിൽ നിഴലിക്കുന്ന പല പക്ഷികളെ കണ്ട് അവന് തൃപ്തിപ്പെടേണ്ടി വന്നു. സെൽവത്തിൻ്റെ അമ്മ അങ്കാലേശ്വരി ആശങ്കാകുലയായി. തൻ്റെ അച്ഛനായ പാൽപാണ്ഡിയോട് അവർ തൻ്റെ ആകാംക്ഷ പങ്കിട്ടു. സെൽവത്തിൻ്റെ ദുഃഖം താൻ പരിഹരിച്ചോളാം എന്ന് പാൽപാണ്ഡി മകളെ സമാശ്വസിപ്പിച്ചു. ഈ വർഷം വർണ്ണക്കൊക്കുകളും കൊതുമ്പന്നങ്ങളും കൂടുകൂട്ടാൻ വന്നില്ലെങ്കിലും സാരമില്ല. നമ്മുടെ ഗ്രാമത്തിൽ കൂടുകൂട്ടുന്ന മറ്റനേകം പക്ഷികളുടെ ഒരു മാസ്മരലോകം ഉണ്ടല്ലോ എന്ന് പാണ്ഡി സെൽവത്തെ സമാധാനിപ്പിച്ചു. പക്ഷിസ്നേഹികളായ മുത്തശ്ശനും പേരക്കുട്ടിയും ആ സുന്ദര ഗ്രാമത്തിലെ പക്ഷികളെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ഗ്രാമത്തിനടുത്തുള്ള ആഴം കുറഞ്ഞ ഒരു ജലാശയമാണ് അവരാദ്യം കണ്ടെത്തിയത്. കൂന്താകുളത്തെ VVIP-കളായ ഗ്രേറ്റർ ഫ്ലെമിംഗോ എന്ന പൂനാരപ്പക്ഷികൾ തീറ്റ തേടുന്ന ഒരു പ്രദേശമാണത്. പൂനാരകളുടെ പറക്കൽ കണ്ണഞ്ചിക്കുന്ന കാഴ്ചയാണ്. വിസ്മയിപ്പിക്കുന്ന താളലയത്തിൽ നിലത്തുനിന്ന് അവ പറന്നു പൊങ്ങുന്ന കാഴ്ചയും അവയുടെ രക്തവർണ്ണ തൂവലുകളുടെയും നീട്ടിവച്ച നീണ്ട കാലുകളുടെയും നിഴൽ ചിത്രവും മറ്റും അതിമനോജ്ഞമാണ്. ഒരു ദിവസം പാൽപാണ്ഡി കൂന്താകുളത്തെ മറ്റൊരു കൂട്ടം VVIP വിരുന്നുകാരെ സെൽവത്തിന് പരിചയപ്പെടുത്തി. കുറിത്തലയൻ വാത്ത് എന്ന് വിളിക്കുന്ന ബാർ ഹെഡഡ് ഗോസ്. ഈ പക്ഷിയുടെ അനുനാസികമായ വിളി സെൽവത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സംഗീത സാന്ദ്രമായ പലതരം ശബ്ദം കൊണ്ടുള്ള ഈ ഹംസഗാനം അവിസ്മരണീയമാണ്. തമ്മിൽ തർക്കിച്ച് ബഹളം കൂട്ടി പൊടുന്നിനെ പറന്നു വന്ന കുറേ വാത്തുകൾ പുഴത്തീരത്ത് ഒരു ജാഥ പോലെ നിരന്നു നിന്നു. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ലോകത്തിലെ പക്ഷികളിലൊന്നായ കുറിത്തലയൻ വാത്ത് പലപ്പോഴും ഹിമാലയത്തിനു കുറുകെ 29,500 പൊക്കത്തിൽ പറക്കുന്നവരാണ്. അതിദ്രുതം, ഉത്തുംഗം, അതിവേഗം എന്ന ഒളിമ്പിക് മുദ്രാവാക്യം ഈ പക്ഷികളെ വർണ്ണിക്കാനാണ് ഏറ്റവും ഉത്തമം. തലയിൽ കറുത്ത വരകളുള്ള ഈ ചാരവർണ്ണ വാത്തുകളെ തമിഴർ വിരിപ്പട്ടൈ തലൈവാത്ത് എന്നാണ് വിളിക്കുന്നത്. കഴുത്തിൽ പക്ഷി ഗവേഷകർ അണിയിച്ച അടയാളപ്പട്ടയണിഞ്ഞ രണ്ട് വാത്തുകളെ പാൽപാണ്ഡിയും ശെൽവവും ഈയിടെ കണ്ടു. ഈ വിവരം പാൽപാണ്ഡി ഉടൻ തന്നെ ഇന്ത്യയിലെ പക്ഷി ഗവേഷകരെ അറിയിച്ചു. 2008 മംഗോളിയയിൽ വെച്ച് ഒരു അന്താരാഷ്ട്ര ഗവേഷണ പദ്ധതിയുടെ ഭാഗമായി അടയാളപ്പട്ട അണിയിച്ച പക്ഷികളാണ് ഇവ എന്ന് തിരിച്ചറിയപ്പെട്ടു. ഒരു ദിവസം സെൽവത്തിന് മറ്റൊരു അത്ഭുത പക്ഷിയെ പാൽപാണ്ഡി കാണിച്ചു കൊടുത്തു. യുറേഷ്യൻ ഈഗിൾ ഔൾ എന്ന കൊമ്പൻ മൂങ്ങ. ഒരു ജലാശയത്തിനരികിലെ പാറപ്പൊത്തിൽ അമ്മയും കുഞ്ഞുങ്ങളും ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രച്ഛന്ന വേഷത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. തിരിച്ചു വരും വഴി അവർ ഒരു പാലം കടന്നു. അവിടെ സമീപത്തുള്ള മരങ്ങളിൽ നിന്നും കാത് തുളയ്ക്കുന്ന വിചിത്ര ശബ്ദങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. സെൽവം അത്ഭുതത്തോടെ നോക്കി. മരങ്ങളുടെ ശിഖരത്തിൽ ട്രപ്പീസ് കളിക്കാരെ പോലെ തലകുത്തനെ കിടക്കുന്ന കുറേ വവ്വാലുകൾ, പറക്കാൻ കഴിവുള്ള ഏക സസ്തനി. ലോകത്തെ ഏറ്റവും വലിയ വവ്വാലുകളായ പറക്കും കുറുക്കന്മാർ
എന്ന ഫ്ലൈയിങ് ഫോക്സസ് കൂട്ടത്തോടെ ചേക്കേറുന്ന ഇടമായിരുന്നു അത്. താത്ത, എന്തുകൊണ്ടാണ് അവയെ പറക്കും കുറുക്കന്മാർ എന്ന് വിളിക്കുന്നത്? ശെൽവം ചോദിച്ചു. അവയുടെ മുഖം കണ്ടോ, കുറുക്കനെപ്പോലെയല്ലേ അത്? നിരവധി മരങ്ങളുടെ പരാഗ വിതരണവും വിത്തു വിതരണവും നടത്തുന്ന ജീവികളാണ് വവ്വാലുകൾ. എല്ലാ വൈകുന്നേരങ്ങളിലും 6:30 കഴിയുന്നതോടെ വവ്വാലുകൾ അവയുടെ ചേക്കിടങ്ങൾ വിട്ട് ആഹാരം തേടി സന്ധ്യാകാശത്തിലൂടെ ഒഴുകി പറക്കാൻ തുടങ്ങും. കൂന്താകുളത്തെ പുൽപ്പരപ്പുകളിൽ ആൾക്കാട്ടിപ്പറവൈ എന്ന് തമിഴർ വിളിക്കുന്ന തിത്തിരി പക്ഷികളെ കാണാം. മനുഷ്യരെ കണ്ടാൽ ഡിഡ് യു ഡു ഇറ്റ് എന്ന് ഉറക്കെ വിളിച്ച് അവർ പരിഭ്രമിച്ച് പറക്കും. തറയിൽ ആഴം കുറഞ്ഞ ഒരു ചെറിയ കുഴി ഉണ്ടാക്കി അതിലാണ് തിത്തിരി പക്ഷികൾ മുട്ടയിടുക. റെഡ് വാട്ടിൽഡ് ലാപ്വിൻ എന്ന ചെങ്കണ്ണി തിത്തിരിയുടെ കൂടാണ് ശെൽവം ആദ്യം കണ്ടത്. ചോക്ലേറ്റ് സോസിൽ മുക്കിയെടുത്തതുപോലുള്ള തിത്തിരി മുട്ടകളിൽ നിന്ന് ശെൽവത്തിന് കണ്ണെടുക്കാനായില്ല. ശെൽവം, ഇങ്ങു വാ. നീ ആ കൂടിൻ്റെ അടുത്ത് പോയി നിന്നാൽ പക്ഷി എങ്ങനെ അടയിരിക്കാൻ വരും? നോക്കൂ, സൂര്യൻ്റെ ചൂട് കൂടുകയാണ്, പക്ഷി ഇപ്പോൾ തിരിച്ചു വരും, പാണ്ഡി പറഞ്ഞു. തിത്തിരി പക്ഷി അടയിരിക്കുന്നത് ശെൽവം കുറച്ചകലെ നിന്നും നോക്കി നിന്നു. മറ്റൊരു നാൾ ശെൽവവും പാണ്ഡിയും യെല്ലോ വാറ്റിൽഡ് ലാപ്വിംഗ് എന്ന മഞ്ഞക്കണ്ണി തിത്തിരി പക്ഷിയുടെ കൂട് കണ്ടെത്തി. അതിൽ ഒരൊറ്റ മുട്ടയേ ഉണ്ടായിരുന്നുള്ളൂ. കൂട്ടിൽ 2 മുട്ടകൾ ഉണ്ടായിരുന്നുവെന്നും അതിലൊന്ന് വിരിഞ്ഞ് പക്ഷി പോയിട്ടുണ്ടാവും എന്നും പാണ്ഡി പറഞ്ഞു. ഈ ഒരൊറ്റ മുട്ട ഏതു നിമിഷവും വിരിഞ്ഞേക്കാം. ഒരു പുത്തൻ ജീവൻ വിരിഞ്ഞിറങ്ങുന്ന ദിവ്യാത്ഭുതം കാണാൻ തന്നെ ശെൽവം തീർച്ചയാക്കി. പക്ഷേ അവിടെ കൂടുതൽ നേരം നിൽക്കരുത് എന്ന് പാണ്ഡി അവന് താക്കീത് നൽകി. ശെൽവത്തിൻ്റെ നിരാശ കണ്ട് പാണ്ഡി മറ്റൊരു മഞ്ഞക്കണ്ണി തിത്തിരിയുടെ കൂട് കണ്ടെത്തി. ആ കൂട്ടിലെ 3 മുട്ടകളിൽ 1 വിരിഞ്ഞിരുന്നുള്ളൂ. മുട്ട വിരിഞ്ഞിറങ്ങി കാൽസ്യം പുറന്തോടിന് പുറത്തുള്ള വിശാല ലോകവുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്ന തിത്തിരിക്കുഞ്ഞിനെ ശെൽവം കണ്ടു. ജലാശയത്തിൻ്റെ അരികിലൂടെ പൊയ്ക്കാലിൽ നടക്കുന്ന കറുപ്പും വെളുപ്പും നിറമുള്ള ഒരു ശാലീന പക്ഷിയെ ശെൽവം കണ്ടു. എന്തിനീ പക്ഷിക്ക് ഇത്ര നീണ്ട കാലുകൾ എന്ന് അവൻ വിസ്മയിച്ചു. ബ്ലാക്ക് വിങ്ഡ് സ്റ്റിൽസ് എന്ന ഈ പവിഴക്കാലിയുടെ നീണ്ടു മെലിഞ്ഞ കാലുകൾ അവയെ ജലാശയത്തിൽ ഇറങ്ങി നിന്ന് ഇര തേടാൻ സഹായിക്കുന്നു എന്ന് പാൽപാണ്ടി പറഞ്ഞു. ശരീരവലിപ്പവുമായി തട്ടിച്ചു നോക്കിയാൽ ആനുപാതികമായി ഏറ്റവും നീണ്ട കാലുള്ള പക്ഷിയാണ് പവിഴക്കാലി. ഒരു നാൾ സന്ധ്യയ്ക്ക് 4 മുട്ടകളുള്ള ഒരു പവിഴക്കാലിക്കൂട് പാണ്ഡിയുടെ കണ്ണിൽപ്പെട്ടു. പിറ്റേന്ന് രാവിലെ ശെൽവത്തെ കൂട് കാണാൻ മുത്തശ്ശൻ കൊണ്ടുപോയി. എന്തൊരു മഹാഭാഗ്യം! പ്രകൃതിയിലെ ഏറ്റവും അതിശയകരമായ സുന്ദര ദൃശ്യം അവൻ്റെ കൺമുന്നിൽ വിടർന്നു വരുന്നത് ബൈനോക്കുലറിലൂടെ ശെൽവം കണ്ടു. നൈസർഗിക പ്രകൃതിയിലെ ഒരു ജീവൻ്റെ വിരിഞ്ഞിറങ്ങൽ.
തുറന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷിക്കൂട് ഏത് പരഭോജിക്കും എളുപ്പം കണ്ടെത്തി നശിപ്പിക്കാം എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നാം വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ സമൃദ്ധിയാണ് പ്രകൃതി. നിലത്ത് കൂടുകൂട്ടുന്ന പക്ഷികളുടെ മുട്ടകൾ പരിസര നിറങ്ങളോട് ഇണങ്ങിച്ചേർന്നവയാണ്. മണ്ണിൻ്റെ നിറവും പുള്ളിക്കുത്തുകളുമൊക്കെയായി അവയെ ആർക്കും അത്ര എളുപ്പത്തിൽ തിരിച്ചറിയാനേ കഴിയില്ല. ഉരുളൻ ചരൽക്കല്ലുകൾക്കിടയിൽ കിടക്കുന്ന ഈ ഉരുണ്ട കല്ലുകൾ നമ്മുടെ പ്രിയങ്കരിയായ ആറ്റുമണൽ കോഴിയുടെ മുട്ടകളാണെന്ന് ആരെങ്കിലും പറയുമോ? ഈ ചെറിയ കുറ്റിച്ചെടികൾക്കുള്ളിൽ നിഗൂഢമായി ഒളിച്ചിരുന്ന് അടയിരിക്കുന്നത് ഒരു സാൻഡ് ഗ്രൗസ് അഥവാ മണൽ പ്രാവാണെന്ന് നമുക്ക് ഊഹിക്കാനാകുമോ? ഏറ്റവും ചെറിയ പ്രജനന കേന്ദ്രങ്ങൾ കണ്ടെത്താനുള്ള പക്ഷികളുടെ കഴിവ് അപാരമാണ്. ഈ ഗ്രാമത്തിലെ കൽമതിലിലെ ഒരു കുഞ്ഞു വിടവ് പോലും നല്ലൊരു പക്ഷിക്കൂടാവാം. നമ്മുടെ ഉപ്പൂപ്പൻ പക്ഷിയുടേതാണ് അതിശയകരമായ ഈ കൂട്. കുഞ്ഞ് കവാടമുള്ള കൂട്ടിലേക്ക് ഒളിഞ്ഞു നോക്കാൻ ശെൽവത്തെ പാണ്ടി എടുത്തുപൊക്കി. അമ്മ കൊണ്ടുവരുന്ന ആഹാരത്തിനായി വായ തുറന്നിരിക്കുന്ന കുഞ്ഞു പക്ഷികളെ അവൻ കണ്ടു. ജൂൺ മാസമായപ്പോൾ തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാട്ടിൽ പെയ്യാൻ തുടങ്ങി. അറേബ്യൻ കടലിൽ നിന്നും ഇരുണ്ടു നീലിച്ച മഴമേഘ തിരമാലകൾ ഒഴുകി വന്ന് പശ്ചിമഘട്ട മലകളിൽ ആഞ്ഞടിച്ച് തിമിർത്ത് പെയ്യാൻ തുടങ്ങി. ഈ മലകളുടെ അരികിൽ സ്ഥിതി ചെയ്യുന്ന കൂന്താകുളത്തിനും മഴ കിട്ടുമെന്ന് പാൽപാണ്ടി പ്രത്യാശിച്ചു. ഈ വർഷം ധാരാളം മഴ പെയ്യണേ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു. തൻ്റെ പ്രാർത്ഥന സഫലമാവും എന്ന പ്രതീക്ഷയിലാണ് ശെൽവവും. തിരുനെല്ലി പക്കത്തിലെ കൂന്താകുള ഊരിലേക്ക് കുടിവളും പരമകളെ കണ്ടിടുവീൻ. ശെൽവത്തിൻ്റെ മുത്തശ്ശൻ ഹൃദയസ്പർശിയായി പാടുന്നതുപോലെ കൂന്താകുളത്തെ ജീവിതമെന്നാൽ പക്ഷികളുമായുള്ള ആത്മബന്ധമാണ്. സൗഹൃദത്തിലും സാഹോദര്യത്തിലും പക്ഷികളും മനുഷ്യരും സുസ്വരതയിൽ ജീവിക്കുന്ന മനോഹര ഗ്രാമം. തൂവൽ ചങ്ങാതികൾ ജനങ്ങൾക്കിവിടെ ബന്ധുക്കളാണ്. ജീവിതമെന്നാൽ പക്ഷികളും പക്ഷിപ്പാട്ടുകളുമാണ്. അൻപു വണക്കം ചൊല്ലി എൻ പാട്ടിനാണ് മുടിക്ക.